ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ യുവാക്കളുടെ സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പ്രീസെയിൽ കളക്ഷനിലൂടെ വമ്പൻ കളക്ഷൻ തരംഗം നേരിടത്താ പിന്നീട് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാറ്റസിൽ വേറെ ലെവൽ ബുക്കിംഗ് നേടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ യഥാർത്ഥ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ് വലിയ താരനിരയില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും ഉയർന്ന എഫ് ടി കേരള വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ഇതോടെ മഞ്ഞമൽ ബോയ്സ് എന്ന സിനിമ മാറിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മാത്രം രണ്ട് കോടി നാൽപ്പത് ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാട് നിന്നും പ്രതീക്ഷിച്ചതുപോലെ ആറ് കോടി രൂപയ്ക്ക് മുകളിൽ ആറര കോടി ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ചിത്രത്തിൽ അഭിനയിച്ചവരിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളിലെത്തിയ രണ്ട് പേരാണ് ലോഹേഷ് സൗബിനും ശ്രീനാഥ് ബാസിയും രണ്ടുപേരും ഇതിനു മുന്നേ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഉയർന്ന എഫ് ടി കളക്ഷൻ ലഭ്യമായ സിനിമ അത് മമ്മൂട്ടിയുടെ ഭീഷ്മ പർവ്വം വന്ന സിനിമയാണ് ഇപ്പോഴത്തെ ഭീഷ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇരുവരും അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ ലഭ്യമായ സിനിമ കൂടിയായിട്ട് മന്നുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും മിനും തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന എഫ് ടി കളക്ഷൻ ലഭ്യമായ സിനിമകളുടെ പട്ടിക വീണ്ടും അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ് ഭ്രമയുഗം എന്ന സിനിമയുടെ എഫ് ടി കേരള കളക്ഷൻ ഇപ്പോഴത്തെ മനുമൽ ബോയ്സ് ഗ്യാങ് തകർത്തിറിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം മമ്മൂട്ടിയുടെ ഭ്രമയുഗം മൂന്ന് കോടി അഞ്ച് ലക്ഷമായിരുന്നു ആദ്യ ദിവസം കേരളത്തിൽ നേരിടത്തതെങ്കിൽ ഇപ്പോഴത്തെ ആ ഭയുഗത്തിന് പ്രേമലു ക്ലാഷ് ഉണ്ടായിരുന്നത് പോലെ മനുമൽ ബോയ്സിന് രണ്ട് സിനിമകളുടെ ക്ലാഷ് ഉണ്ടായിരുന്നിട്ട് പോലും ആദ്യ ദിവസം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടത്ത മലയാളം സിനിമകളുടെ പട്ടികയിലെ രണ്ടാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ഇടം പിടിച്ചിരിക്കുകയാണ് ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിപ്പൻ എന്ന സിനിമയുടെ അഞ്ചു കോടി എൺപത്തിയഞ്ച് ലക്ഷമാണ് ഇതുവരെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേരിടുത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു കളക്ഷൻ നിലവിൽ പ്രമയോഗത്തിനാണെങ്കിലും മഞ്ഞുമൽ ബോയ്സിനായാലും തകർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി ഈ വർഷം ഏത് സിനിമയ്ക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത് അടുത്തതായിട്ട് എത്തുന്ന സിനിമകളിൽ തങ്കമണി എന്ന സിനിമയ്ക്ക് നിലവിൽ സാധ്യതയില്ല ശേഷം വരുന്ന ആട് ആടുജീവിതം തകർക്കുമെന്ന് പ്രതീക്ഷിക്കാം തകർക്കട്ടെ എന്ന് ആശംസിക്കാം കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫ് വിസ റിപ്പോർട്ടുകൾ കേട്ട്